നമസ്കാരം. കേരളത്തിൽ മൂന്നിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. വയനാട് ലോക്സഭാ മണ്ഡലം, പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളും. ഇതിൽ പാലക്കാട് നിയമസഭാ മണ്ഡലമാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത്. ഒരു പാർട്ടിയിൽ തന്നെ പടലപ്പിണക്കവും കലഹവും കൊണ്ട് ആ പാർട്ടി അതിൻ്റെ ഒരന്ത്യത്തിലേക്ക് പോകുന്നത് കൂടിയാണ് പാലക്കാട് കാണുന്നത്. സ്വാഗതം ശ്രീ സുഭാഷ് ചന്ദ്രബോസ്. പാലക്കാട് നിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒരു പാർട്ടിക്കകത്ത് തന്നെയുള്ള മത്സരമായിട്ടാണിപ്പോൾ തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ സമകാലിക അല്ലെങ്കിൽ ആനുകാലിക വിഷയങ്ങളാണല്ലോ ഇതിനകത്ത് ചർച്ച ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ദിവസം ഈ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പാലക്കാട്. പാലക്കാടിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പാർട്ടിയിൽപ്പെട്ട തന്നെ രണ്ട് പേർ രണ്ട് സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ സരിൻ ഇന്നലെ വരെ അല്ലെങ്കിൽ മിനിയാന്ന് വരെ അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു, കോൺഗ്രസിൻ്റെ വക്താവായിരുന്നു, ഡിജിറ്റൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ആളാണ്, അതിൻ്റെ ചുമതലയുണ്ടായിരുന്നു. ഒരു 10 വർഷത്തെ പാരമ്പര്യമാണ് പുള്ളിക്ക്, 10 വർഷത്തിന് താഴെയാണ് പുള്ളിയുടെ പാരമ്പര്യം. ആ വന്ന ഉടനെ പിന്നെ പുള്ളി മത്സരിക്കുകയും ചെയ്തു, നേരത്തെ മത്സരിക്കുകയും ചെയ്തു, മത്സരത്തിൽ തോറ്റുപോയി. ഒരാൾ തോറ്റുപോയാൽ എന്താ ചെയ്യേണ്ടത്? രാഷ്ട്രീയ രംഗത്ത് തോറ്റുപോയാൽ അദ്ദേഹം പഠിക്കേണ്ട ഒരു പാഠം, അതൊരുപക്ഷെ ഇയാൾ പൊളിറ്റീഷ്യൻ അല്ലാത്തതുകൊണ്ട് പഠിക്കാത്തതായിരിക്കും, പഠിക്കേണ്ട പാഠം, ജനങ്ങൾ എന്നെ അംഗീകരിച്ചില്ല. ജനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടേ? ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുക, ആ പണിയുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി 2 പ്രാവശ്യം മത്സരിച്ച് തോറ്റ ആളാണ്, പക്ഷേ മണ്ഡലത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു, പല പ്രവർത്തനങ്ങളുമുണ്ട്. അദ്ദേഹം ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ അതൊന്നും നമ്മളെ വിഷയമല്ല. ഞാൻ പറഞ്ഞൊരു കാൻഡിഡേറ്റ് മഹേഷ് കരുനാഗപ്പള്ളി 2016 തോറ്റുപോയി, അവിടെ തന്നെ ഉണ്ടായിരുന്നു. ജനങ്ങളോട് ജനങ്ങളിൽ വിശ്വാസം എടുക്കാൻ പറ്റും. തോൽക്കുമ്പോഴാണ് രാഷ്ട്രീയ നേതാവ് എന്താ ചെയ്യേണ്ടത്? കൂടുതൽ വിധേയനാവേണ്ടത്. ജയിക്കുമ്പോഴല്ല, നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. ജയിക്കുമ്പോൾ നമ്മൾ ജനങ്ങളെ നമ്മളെ ജയിപ്പിച്ചല്ലോ. ഇതുപോലൊരു ശ്രമം തൃശ്ശൂരിൽ പത്മജയും നടത്തിയതാണ്, പക്ഷേ രണ്ടാമതും പരാജയപ്പെട്ടു. അതിനകത്തുള്ളൊരു പടലപ്പണക്കം ഉണ്ടല്ലോ കോൺഗ്രസിനകത്ത്, അവർ തമ്മിലടിയുണ്ട്. അതിനകത്ത് ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പരവൂരിൽ വന്ന് തോറ്റിട്ടാണല്ലോ കയറി വരുന്നത്. പറവൂരിന് വി ഡി സതീശനെ വിട്ടുകളയാൻ സരിന് ബേസിക് പൊളിറ്റിക്സ് അറിയില്ല, ഒന്നാമത്തെ പ്രശ്നം. സിവിൽ സർവീസിൽ 10 വർഷം ഇരുന്ന ആളാണ്. സിവിൽ സർവീസിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് സിവിൽ സർവീസിൽ ഇരുന്നെങ്കിലും ഇയാൾ പരാജയമായിരുന്നു. കാരണം ബേസിക് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി ഇല്ല, എത്തിക്സ് ഇല്ല. ഇദ്ദേഹം മണ്ടനാണ്, ഞാൻ പറഞ്ഞ മണ്ടനെന്ന് പറയാൻ കാരണം ഇദ്ദേഹത്തിന് ഇതിൻ്റെ സ്മെല്ല് കുറച്ചുകൂടെ നേരത്തെ കിട്ടണമായിരുന്നു. ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിന് മുമ്പേ ഇദ്ദേഹം ഡിജിറ്റൽ മീഡിയയിലൊക്കെ ഉള്ള ആളല്ലേ, ഇതിൻ്റെ സ്മെല്ല് എടുക്കണമായിരുന്നു അകത്തുനിന്ന്. അപ്പോൾ കിട്ടൂല എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം മുമ്പ് എന്ത് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ 6 മാസം മുമ്പ് എന്ത് ചെയ്യണമായിരുന്നു? ആശയപരമായി കോൺഗ്രസിൻ്റെ തത്വങ്ങളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ചൂട്, അല്ലെങ്കിൽ കോൺഗ്രസിന് മിതൃത്വ ഹിന്ദു മിതൃത്വ സമീപനമുണ്ട്, കോൺഗ്രസും ആർ എസ് എസും തമ്മിൽ ഭയങ്കര അതാണല്ലോ ഇപ്പോൾ പറയുന്നത്. എല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നത്, കോൺഗ്രസ് ആർ എസ് എസ് സി പി ഐ ഇതാണല്ലോ എല്ലാവരും പറയുന്നത് അന്തർധാര. ഞാൻ ആദർശപരമായി രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ഒരു രക്തസാക്ഷി പരിവേഷത്തിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ സരിൻ കൂടുതൽ എന്താകുമായിരുന്നു, ജനപ്രിയനാകുമായിരുന്നു. ഇത് ഇന്ന് മിനിയാന്ന് രാഹുൽ മാങ്കുട്ടത്തിനെ ഇത് സ്ഥാനാർത്ഥിത്വം അങ്ങോട്ട് പ്രഖ്യാപിച്ച് കഴിയുമ്പോഴാണ് സരിന് ബോധ്യപ്പെട്ടത്. രാഹുൽ മാങ്കുട്ടത്തിലും വി ഡി സതീശനും പിന്നെ മറ്റേ നമ്മുടെ എം പി ഷാഫി പറമ്പിലും തമ്മിലൊരു കോക്കസ് ഉണ്ടെന്നും രാഹുൽ പിന്നെ പ്രതിപക്ഷ നേതാവാണ് ഇതെല്ലാം ഭരിക്കുന്നതെന്നൊക്കെ തോന്നിയപ്പോഴാണ്. പുള്ളിക്ക് സീറ്റ് കൊടുക്കാതിരുന്നപ്പോഴാണ്. ഇനി പുള്ളിക്ക് സീറ്റ് കൊടുത്തിരുന്നെങ്കിലോ, പുള്ളിക്കായിരുന്നു ഇപ്രാവശ്യം സീറ്റ് എങ്കിൽ ഈ അന്തർധാരയും ഇല്ല, ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പുള്ളിക്കൊരു പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി ഇല്ല. ഇതൊരു ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇദ്ദേഹം സി പി എമ്മിന് ചേർന്നില്ലല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങോട്ട് എടുത്തില്ലല്ലോ. ഇന്ന് വൈകുന്നേരം മറ്റോ ആണ് ക്യാൻഡിഡേറ്റ് ഇപ്പോൾ പറയുന്നത്, ഇതുവരെ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, സി പി എം സ്വതന്ത്രനായിട്ട് സ്വതന്ത്രനായിട്ടും പ്രഖ്യാപിച്ചില്ല, ഇനി വൈകുന്നേരം മറ്റേ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം എയറിലാണല്ലോ നിൽക്കുന്നത്, മറ്റേ പാർട്ടിയിൽ നിന്ന് വിട്ടു, ഈ പാർട്ടിയിൽ നിന്ന് അവർ പുറത്താക്കി എയറിൽ നിൽക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലുള്ള കഥാപാത്രങ്ങളൊക്കെ രാഷ്ട്രീയ അശ്ലീലങ്ങളാണ്, ജനാധിപത്യത്തിലെ കോമാളിത്തരങ്ങളാണ്. ഇതുപോലെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, ചാടിക്കളിക്കുക, അവിടെ നിൽക്കുക, ഇവിടെ നിൽക്കുക, അപ്പുറത്ത് നിൽക്കുക. നിങ്ങൾ മനസ്സിലാക്കൂ, ഒരു പാർട്ടി ഞാൻ കോൺഗ്രസ്സുകാരനൊന്നുമല്ല, അല്ലെ ഞാൻ രാഷ്ട്രീയം പറയുന്ന ആളല്ല, ഒരു നിരീക്ഷണം പറയുകയാണ്. നമ്മുടെ സംവിധാനത്തിൽ 10,000 പ്രവർത്തകർ പ്രവർത്തിക്കുമ്പോൾ വളരെ കുറച്ച് പേർക്കാണ് സ്ഥാനം കിട്ടുന്നത്, കുറച്ച് പേർക്കാണ് മന്ത്രിയാവാൻ പറ്റുന്നത്. വി എസ് അച്യുതാനന്ദൻ എത്രാമത്തെ വയസ്സിലാണ് മന്ത്രിയായത്, മുഖ്യമന്ത്രിയായത്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ.
ഓരോരുത്തരെ അല്ല അദ്ദേഹം പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല. അല്ല എന്നിട്ട് മുഖ്യമന്ത്രി ആവുന്ന എത്രാമത്തെ വയസ്സില അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നു. അങ്ങനെ ഓരോ നേതാക്കളെ എടുത്തു നോക്കും, എത്രയോ നേതാക്കൾ എത്രയോ വയസ്സിൽ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സരിൻ ഒരു അധികാരമോഹി. അധികാരമോഹിയാണെന്നല്ല, അദ്ദേഹത്തെ കുറിച്ച് വേറെയൊക്കെ കേൾക്കുന്നുണ്ട്. അദ്ദേഹം പഴയ കാല കോളേജ് പഠിച്ചപ്പോൾ ഉള്ള കാര്യങ്ങൾ ഒരുപാട് ഇങ്ങനെ ട്രോളുകൾ വരുന്നുണ്ട്. അപ്പൊ പുള്ളിയുടെ ഒരു ഇന്റഗ്രിറ്റി ഉണ്ടല്ലോ നമുക്ക്, ഒരു പൊളിറ്റിക്കൽ. പ്രത്യേകിച്ച് അദ്ദേഹം ഡോക്ടറേറ്റ് ഉള്ള ആളാണ്, ഡോക്ടറാണ് അദ്ദേഹം. സിവിൽ സർവീസ് IFSO സിവിൽ സർവീസ് എന്തോ എഴുതിയ ആളാണ്, അതിൽ ജോലി ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്. ആ ഇൻറ്റഗ്രിറ്റി അദ്ദേഹം കളഞ്ഞു വിളിച്ചു. പൊളിറ്റിക്കൽ സിവിൽ സർവീസിൽ നിന്ന് കളഞ്ഞു വരുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തിന് നല്ല വാഗ്ദാനം നൽകിയിട്ടുണ്ടാകും. വാഗ്ദാനം നൽകിയിട്ടുണ്ടാവുമായിരിക്കാം, ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ. ആ വാഗ്ദാനം പാലിക്കപ്പെടുന്ന ഇങ്ങനെയാണോ? ഏ, ഇനി 15 മാസേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇതേ ഇപ്പം തോറ്റു പോയാൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ തീർന്നു. അല്ല, അതിന് സീറ്റ് കൊടുക്കില്ലെങ്കിലും ബോർഡ് അവർ വരണ്ടേ, ഇനി അധികാരത്തിൽ വരണം. അതൊക്കെ ഒരുപാട് അനിശ്ചിതത്വമുള്ള കളികളല്ലേ. ഇനി അധികാരത്തിൽ വന്നാൽ തന്നെ ബോർഡ് കസാനം കൊടുത്താൽ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കും. സരിൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യാം. CPM സ്വതന്ത്രരായി വന്നിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടല്ലോ. എത്ര കാലം അവർ ബോർഡും ചെയർമാൻഷിപ്പിലിരുന്നു? എല്ലാ കാലം ഇരുന്നവർ TK ഹംസയെ പോലുള്ള വളരെ കുറച്ച് ആളുകൾക്കാണ് അങ്ങനെ. കാരണം അതിന് മറ്റ് ചില ഘടകങ്ങളും ഉണ്ട്, സമുദായ ഘടകങ്ങൾ, മലപ്പുറത്തിൻ്റെ ഘടകങ്ങൾ, അങ്ങനെ മറ്റൊരുപാട് ഘടകങ്ങളുണ്ടല്ലോ. അതേ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിന്ന് വന്നതാണ്, 15 റെക്കഗ്നേഷൻ പാർട്ടിക്ക് കൊടുക്കണമെന്നൊക്കെ. അല്ലാതെ വന്നവർ ഒരു പ്രാവശ്യം കാണും മാക്സിമം. അപ്പോൾ ഒരു പ്രാവശ്യത്തെ അദ്ദേഹത്തിന് വയസ്സൊരു 40 വയസ്സിനകത്തൊക്കെ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു 10-40 വയസ്സിനകത്തല്ലേ കാണത്തുള്ളൂ എറൗണ്ട്, അല്ലേ? പ്ലസ് ഓർ മൈനസ് അല്ലേ? അങ്ങനെ നിൽക്കുന്ന ആൾ ഇപ്പം തോറ്റുപോയാൽ പൊളിറ്റിക്കൽ കരിയർ തീർന്നു. ജയിച്ചാൽ ചിലപ്പോൾ 1 പ്രാവശ്യം കൂടെ കൊടുത്തേക്കും, ചിലപ്പോൾ തോറ്റാൽ കരിയർ തീർന്നു. ഇനി തോറ്റാൽ സാറ് പറയുന്ന പോലെ അടുത്ത ഗവൺമെൻറ്റും LDF വന്നാൽ ഏതെങ്കിലും ബോർഡിൻ്റെ ചെയർമാൻ ആയാൽ പിന്നെ പൊളിറ്റിക്കൽ കരിയർ ഇല്ല. കാരണം അദ്ദേഹത്തിന് വയസ്സ് കിടക്കുന്ന, അതേ മന്ത്രിയായി വലിയ പൊസിഷനുകളിലേക്ക് എത്താവുന്ന ആളാണ്, പ്രായമുള്ള കുറവല്ലേ. അപ്പോൾ അത് അദ്ദേഹം, ഒന്ന് അദ്ദേഹത്തിന് ഇൻറ്റഗ്രിറ്റി കാണിച്ചില്ല, രണ്ട് ആവേശമാണ് പുള്ളി പറയുന്നത്. ഇന്നലെ വരെ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഘടകവിരുദ്ധമാണ് ഇന്ന് പറയുന്നത്. ഇന്നലെ വരെ CPM BJP ആയിരുന്ന അന്തർധാര, ഇന്നിപ്പോൾ പറയുന്നു പുള്ളി നിൽക്കുന്നത് കോൺഗ്രസും BJP ആയിട്ടുള്ള അന്തർധാര പൊളിക്കാനാണെന്നാണ്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുക സാമ. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ പണ്ട് ദൂരദർശനം ആകാശവാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സർക്കാരിൻ്റെ ചാനലുകളും സർക്കാരിൻ്റെ മീഡിയയുമാണ്. അതുകൊണ്ട് ഇതുപോലത്തെ വാർത്തകൾക്കൊന്നും വലിയ പ്രാധാന്യം കിട്ടാറില്ല, കുറച്ച് കിട്ടാറുള്ളൂ. ഇപ്പം അതല്ല, ഓൺലൈൻ, പിന്നെ യൂട്യൂബ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇതിൻ്റെ കാലമാണ്. എല്ലാം അവിടെ കിടപ്പുണ്ട്. പൊളിറ്റിക്കൽ ലീഡർമാർ ശ്രദ്ധിച്ച് വേണം ഇക്കാലത്ത് പ്രവർത്തിക്കാൻ. ഈ പാലക്കാട് CPM സംബന്ധിച്ചിടത്തോളം അവർക്ക് പരാജയം അവരെ ഉറപ്പാക്കി വെച്ചിരിക്കുന്ന ഒരു സീറ്റാണ്. ഇതൊരു പരീക്ഷണമായിരിക്കും. അവര് അവരൊരു പരീക്ഷണമല്ല, അവർക്കിവിടെ പാർട്ടിയിൽ നിന്നുള്ള ഒരാൾ അവിടെ ചാവേറാകുന്നതിനേക്കാൾ നല്ലത് മറ്റൊരാളെ കിട്ടിയപ്പോൾ അത് അങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. ആ നോക്കി നടക്കുന്ന ആളെന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ ചാടാൻ പാടില്ലായിരുന്നു ഇദ്ദേഹത്തിന്. ഞാനത് പറഞ്ഞ 15 മാസത്തേക്ക് വേണ്ടി, 5 വർഷം ഉണ്ടെങ്കിൽ ഓക്കെ പരീക്ഷണം എടുക്കാം നമുക്ക്. 15 മാസത്തേക്ക് വേണ്ടി ഭരണം മാറാൻ ചിലപ്പം UDF ആണോ LDF ആണോ എന്ന് അറിഞ്ഞുകൂടാത്ത സാഹചര്യത്തിൽ, നമുക്കറിയില്ലല്ലോ 15 മാസം കഴിഞ്ഞ ആരെന്ന്, അറിഞ്ഞുകൂടാത്ത സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പുള്ളി ചാടാൻ പാടുന്നു പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തരക്കാർ നമ്മുടെ രാഷ്ട്രീയ അശ്ലീലമാണ് എന്നോട് ചോദിച്ചത്. ജനാധിപത്യത്തിലെ കോമാളിത്തരങ്ങൾ കാണിക്കുന്നവരാണ്. ഇത് നമുക്ക് പുതിയ തലമുറയൊന്നും ഇതൊന്നും ഉൾക്കൊള്ളുന്നില്ല. ഇവരെല്ലാം മനസ്സിലാക്കേണ്ടത് പുതിയ തലമുറ വോട്ട് ചെയ്യാൻ പോകുമായിരിക്കും കാര്യമൊക്കെ ചെയ്യാണ്. പിന്നെ ഇദ്ദേഹത്തിന് ചിലപ്പോൾ ഇദ്ദേഹം നിന്നാലും ആരെ നിന്നാലും CPM വോട്ട് ചെയ്യുന്നവർ ചിലപ്പോൾ CPM വോട്ട് ചെയ്യും, ഭരണത്തിനോട്ട്, അത് വേറെ കഥ. പക്ഷെ വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയും പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഐഡിയോളജിയും കാണിക്കാതെ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ എടുക്കണം. സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ ചിലപ്പോൾ മാറിപ്പോകാം, വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ പല രൂപത്തിൽ പോകാം. പക്ഷെ ഇദ്ദേഹം ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടറായിട്ടുള്ള ഒരു സിവിൽ സർവീസിലൊക്കെ ഇരുന്ന ആൾ വരുമ്പോൾ കുറച്ചുകൂടി പൊളിറ്റിക്കൽ എത്തിക്സ് കാണിക്കണമായിരുന്നു. അതിന് നഷ്ടം വരാൻ പോകണം വേറെ ആർക്കുമല്ല, സരിന് തന്നെയാണ്. പൊളിറ്റിക്കലായിട്ട് നഷ്ടമുണ്ട്, ഇൻറ്റഗ്രിറ്റി നഷ്ടമുണ്ട്. ഇനി CPM എടുത്താലും അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിപ്പിച്ചാലും ഒരു കണ്ണിൽ ആരിൽ കാണും? ഇയാളപ്പുറത്ത് കാണും. സരിൻ്റെ മാത്രം വിഷയമായിട്ടല്ല, കോൺഗ്രസിനകത്ത് പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ്, അധികാരത്തിൻ്റെ ഈ അപകഷ്ണം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇവർ എല്ലാം മറുഭാഗത്തേക്ക് പോകുന്ന ഒരു രീതി. ഇപ്പം നമുക്കറിയാം എത്രയോ വർഷം
പിന്നെ നിയമസഭ സാമാജികനായിരുന്നു, എം ബി ആയിരുന്നു, മന്ത്രിയായിരുന്ന ആളാണ് കെ വി തോമസ്. ഒടുവിൽ വീണ്ടും ഒടുവിൽ എന്ത് ചെയ്തു, സി പി എം പാളയത്തിൽ വന്ന് ചാടിയില്ലേ, ഒരു അധികാരം അവിടെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അധികാരത്തിന് വേണ്ടി മാത്രമാണ് ഈ കോൺഗ്രസിനകത്തുള്ളവർ പലപ്പോഴും നിൽക്കുന്നത്. അല്ല, അത് വലിയ പ്രശ്നമാണ്. കോൺഗ്രസ് പാർട്ടി അതിനകത്തുള്ള ഉൾപാർട്ടി ജനാധിപത്യമൊക്കെ പോയിട്ട് എത്രയോ കാലമായി, ഒരുപാട് കാലമായി. ഗ്രൂപ്പിൻ്റെ പ്രളയമാണ്, അതിപ്രസരമാണ്. ഏതെങ്കിലും നേതാക്കളുടെ പെട്ടിപിടിക്കുക, അല്ലെ നേതാക്കൾ ഉണ്ടെങ്കിലേ, ഒരു സ്പോൺസർ ഉണ്ടെങ്കിലേ മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതിയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ഇപ്പോഴും ഗ്രൂപ്പുണ്ടല്ലോ, സുധാകരൻ ഗ്രൂപ്പ്, സതീശൻ ഗ്രൂപ്പ്, രമേശ് ചെന്നിത്തല ഗ്രൂപ്പ്, പിന്നെ താഴോട്ടെടുത്ത ഗ്രൂപ്പുകൾ ഇങ്ങനെ ഉണ്ട് ആ പാർട്ടിക്കകത്ത്. അപ്പോൾ അതൊരു വലിയ, അതാ ഞാൻ പറഞ്ഞത്, ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു പാർട്ടിയല്ല, ഇന്ത്യൻ ജനതയുടെ ഒരു വികാരമാണ്. അത് ഞാൻ പാർട്ടി പറയാമെന്ന് പറഞ്ഞല്ല, ഇന്ത്യൻ ജനതയിലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങളുടെ ഒരു വികാരമുണ്ട്. കോൺഗ്രസിനോടൊരു താല്പര്യമുണ്ട്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ നടത്തി വന്ന അതിൻ്റെ പിന്മുറക്കാരായിരുന്നു ആരെ നടത്തി എന്നുള്ളതല്ല, എന്നാലും അങ്ങനെ ഒരു ചിന്ത ഉണ്ട് ജനങ്ങളെ മുന്നിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊരു വികാരമുണ്ട്. ആ വികാരം ജനങ്ങൾ മാറ്റി ചിന്തിച്ചത് വേറെ ആരെ കൊണ്ടുമല്ല, ഇവരുടെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. അങ്ങനെയാണ് ആ ഗ്യാപ്പിൽ ആര് കയറി വന്നത്? ബി ജെ പി കയറി വന്നത്. ഇ എം എസ് ലേഖനം എഴുതിയിരുന്നു പണ്ട്, കോൺഗ്രസ് കീൺഗ്രസ്, കോൺഗ്രസ് നശിച്ചാൽ രാജ്യം രക്ഷപ്പെട്ടു. പക്ഷെ കോൺഗ്രസ് നശിച്ചപ്പോൾ അകത്ത് പിരിച്ചുവിടണം എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ നശിക്കുകയും പിരിച്ചുവിട്ടുകയൊക്കെ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അത് കുറച്ച് കുഴഞ്ഞപ്പോൾ കയറി വന്നതാരാ? ഇടതുപക്ഷത്തിന് കയറാൻ പറ്റിയില്ല, ബി ജെ പി ആണ് കയറി വന്നത്. അപ്പോൾ ഇവരുടെ ഈ ഉൾപാർട്ടി ജനാധിപത്യത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് നടത്തി പിന്നെ മണ്ഡല കമ്മിറ്റി മുതൽ മുകളിലോട്ട് സംസ്ഥാനം വരെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെക്കുറിച്ചും യഥാർത്ഥ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിനെക്കുറിച്ചും ഒക്കെ വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിനകത്തുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ ഓരോ കാലത്ത് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ചാടും, തള്ളിപ്പറയും, പിന്നെ തിരിച്ചു വരും, എന്നിട്ട് ഞങ്ങൾ ജനാധിപത്യം കൊടുക്കുകയെന്ന് പറയും. എന്തും പറയുന്നതല്ലല്ലോ ജനാധിപത്യം. പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഒരാൾ എന്തും വിളിച്ച് പറയുന്നതല്ല ജനാധിപത്യം. പക്ഷേ ഒരു നേതാവ് പബ്ലിക്കായിട്ട് പത്രത്തിൽ നിന്ന് തള്ളിപ്പറഞ്ഞ് വിളിച്ച് പറഞ്ഞാൽ ഉടനെ പറയും ഞങ്ങളെ പാർട്ടി ജനാധിപത്യ പാർട്ടി. അങ്ങനല്ല, അതല്ലല്ലോ ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഒരു അച്ചടക്കം കൂടെ ഉള്ളതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനകത്തുള്ള ഈ ഒരു ആൾക്കൂട്ടം പോലെ പോകണതിൻ്റെ ഒരു പ്രശ്നങ്ങളും ഇതിനെ ബാധിച്ചിട്ടുള്ളൂ. അപ്പോൾ സരിനെ പോലുള്ളവനൊന്നും എന്ത് കിട്ടുന്നില്ല, ഉള്ള ആളുകൾക്കൊന്നും എന്ത് കിട്ടുന്നില്ല, ഒരു പൊളിറ്റിക്കൽ വിദ്യാഭ്യാസം കിട്ടുന്നില്ലല്ലോ, രാഷ്ട്രീയ വിദ്യാഭ്യാസം കിട്ടണ്ടേ ഇതിനകത്ത് വരുമ്പോൾ. അങ്ങനെ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം കിട്ടാതെ വരുമ്പോൾ എല്ലാവരും വരുന്ന എന്തിനായിരിക്കും? അടുത്ത എം എൽ എ ആവുക, ഉടനെ എം പി ആവുക, മന്ത്രിയാവുക, അല്ലെങ്കിൽ ബോർഡ് ചെയർമാൻ ആവുക, ഇതിനാണ് വരുന്നത്. ആവാൻ പറ്റിയില്ലെങ്കിലോ? ആവാൻ വേണ്ടി ആദ്യം മാന്യമായിട്ട് വരും, നാല് ദിവസം കഴിഞ്ഞോ മനസ്സിലായി ഇതിനകത്ത് ഗ്രൂപ്പ് കളിച്ചാലേ പറ്റുള്ളൂ എന്ന് മനസ്സിലാവും. അങ്ങനെ ആരെങ്കിലും കൂടെ ഗ്രൂപ്പ് കളിക്കും, കളിച്ച് കളിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി കളിച്ച് 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 വരും. കിട്ടിയില്ലെങ്കിൽ അതിനകത്ത് തന്നെ ചാടി കളിക്കും. ഈ സരിനെ പോലുള്ള ആളുകളുടെ ഒരു പ്രശ്നം എന്താ, ഞാൻ സരിനൊരു വ്യക്തിയല്ലേ പറയുന്നത്, അകത്ത് തന്നെ കളിക്കും അവർ, ഗ്രൂപ്പ് മാറി കളിക്കും. കളിച്ച് 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 പറ്റാതെ വരുമ്പോൾ അവർ എവിടെ ഇറങ്ങി കളിക്കും, വെളിയിലിറങ്ങി കളിക്കും. ആ കളിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതൊന്നും പൊളിറ്റിക്സിൽ, നമ്മൾ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ വേണം, അവർ നല്ല സീരിയസ് ആയിട്ട് പോകണം. ആ നിലയിൽ സരിനെ പോലുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും, ഒരു സരിന്മാരെ പോലുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ നയിക്കാനും നാളെ മന്ത്രി അല്ലെങ്കിൽ എം എൽ എ ഒക്കെ ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എങ്ങനെയാണ് പുതിയ സമൂഹം സഹിക്കാനറിയില്ല. പക്ഷേ ജനാധിപത്യമല്ലേ, ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്നുള്ള, ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്തായാലും ഇത്തരം അശ്ലീല രാഷ്ട്രീയ അശ്ലീലങ്ങളും ജനാധിപത്യത്തിൻ്റെ കോമാളിത്തരമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതാണ് നമ്മുടെ ഒരു പരിതാപകരമായ അവസ്ഥ. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നാളിതുവരെ നിന്ന് വന്നിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായ ഒരു തത്വശാസ്ത്രമാണ് ജനാധിപത്യം. പക്ഷെ അത് നിലനിൽക്കുന്നത് അതിൻ്റെ സൗന്ദര്യത്തിലും മനോഹാരിതയിലുമാണ്. പക്ഷെ ഇതുപോലത്തെ കോമാളിത്തരങ്ങളൊക്കെ കാണുമ്പോൾ മറ്റൊന്നും നമുക്ക് ചിന്തിക്കാനുമില്ല, പറയാനുമില്ല.